മൃഗങ്ങളുടെ പല്ലുകളുമായി ബന്ധപ്പെട്ട രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി സ്രാവ്. ഏറ്റവും കൂടുതൽ നിരകളിൽ പല്ലുകളുള്ള കൂട്ടരാണ് മത്സ്യങ്ങൾ. സ്രാവിന് 7 നിരകളിലാണ് പല്ലുകളുള്ളത്. ചില മത്സ്യങ്ങൾക്ക് ഏകദേശം 175 പല്ലുകൾ വരെ ഉള്ളതായി പറയപ്പെടുന്നു. 3 മനുഷ്യർക്ക് കസേരയിട്ട് വിശ്രമിക്കാൻ പാകത്തിൽ വലുതാണ് ഓരോ സ്രാവിന്റെയും വായ. മനുഷ്യരെ ക്ഷണനേരം കൊണ്ട് കടിച്ചു നുറുക്കാൻ കഴിവുള്ളവയാണ് ഇവയുടെ പല്ലുകൾ. കടുവ. മേൽത്താടിയിലും കീഴ്ത്താടിയിലും കാണുന്ന നീളമുള്ള കോമ്പല്ലുകളാണ് കടുവകളിൽ തേറ്റയായി മാറിയിരിക്കുന്നത്. ഇരകളുടെ ശരീരത്തിൽ ശക്തമായി പിടിമുറുക്കി അവയെ കുടുക്കിക്കളയാൻ ഈ പല്ലുകൾക്കാവും. ഇറച്ചി കടിച്ചു കീറി തിന്നാൻ കടുവയെ സഹായിക്കുന്നതും ഈ പല്ലുകൾ തന്നെ. മുയലുകൾ. മുയലുകളുടെ മുഖമുദ്രയായ മുൻനിരയിലെ 2 പല്ലുകൾ കണ്ടിട്ടില്ലേ? എപ്പോഴും എന്തെങ്കിലും കടിച്ചുകൊണ്ടിരിക്കുന്ന മുയലുകളുടെ പ്രധാന പണിയായുധമാണ് ഈ പല്ലുകൾ. ഈ പല്ലുകൾക്കിടയിൽ നല്ല വിടവും കാണപ്പെടാറുണ്ട്. പിൻനിരയിലെ പല്ലുകൾ ഭക്ഷണം പൊടിക്കാൻ ഉപയോഗിക്കുന്നു. വേറെ പല്ലുകൾ ഉണ്ടെങ്കിലും മുൻനിരയിലെ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ മുയലിന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ അവ ചത്തുപോകാനും ഇടയുണ്ട്. ബീവർ. മൃഗങ്ങൾക്കിടയിലെ എഞ്ചിനീയർമാരാണ് ബീവറുകൾ. മുൻനിരയിലെ ഉളിപ്പല്ലുകൾ മരങ്ങൾ കടിച്ചു മുറിക്കാനും ജലാശയങ്ങളിൽ അണക്കെട്ട് നിർമ്മിക്കാനും ആഹാരം കഴിക്കാനും പാർപ്പിടം നിർമ്മിക്കാനും ഇവയെ സഹായിക്കുന്നു. ഇവയുടെ പല്ലുകൾ വളർന്നുകൊണ്ടിരിക്കുന്നവയുമാണ്. മുൻനിരയിലെ 4 ഉളിപ്പല്ലുകൾ കട്ടിയുള്ള കാവിനിറത്തിലുള്ള ഇനാമലും ഒപ്പം ഡെൻഡീനും ചേർന്നതാണ്. ഇവയുടെ പല്ലുകളിൽ ഇരുമ്പ് സത്ത് കൂടുതലാണ്. ആസിഡുകൾ മൂലമുള്ള നാശത്തെ ചെറുക്കാൻ ബീവറിന്റെ പല്ലുകൾക്കാവും. ഗറില്ല. വളരെ ശക്തിയേറിയ പല്ലുകളാണ് ഗറില്ലയുടേത്. ശക്തിയേറിയ പുറന്തോടുകളുള്ള കായകൾ മുതൽ വലിയ മരക്കൊമ്പുകൾ വരെ കടിച്ചു പൊട്ടിക്കാൻ അവർക്ക് കഴിയും. മാത്രമല്ല ഇരുമ്പ് കമ്പികൾ വരെ നിസ്സാരമായി കടിച്ചു വളക്കാനുമാകും. നീർക്കുതിര. പല്ലുകളുടെ സഹായത്തോടെയാണ് നീർക്കുതിരകൾ ചെളിക്കിടയിൽ നിന്ന് ചെറു മത്സ്യങ്ങളെ കുത്തിയെടുത്ത് അകത്താക്കുന്നത്. ഈ പല്ലുകൾ ഉപയോഗിച്ച് ചെറിയ ബോട്ടുകൾ വരെ തലകുത്തനെ മറിച്ചിടാനും ഇവ മടിക്കാറില്ല. വിലപിടിപ്പുള്ള നീളൻ പല്ലുകൾക്ക് വേണ്ടി വൻതോതിൽ വേട്ടയാടുന്നത് ഈ നീർക്കുതിരകളെ വംശനാശത്തിലേക്ക് നയിച്ചു. കാണ്ടാമൃഗം. കാണ്ടാമൃഗത്തിന്റെ കീഴ്ത്താടിയിലേക്കാൾ വലിയ പല്ലുകൾ മേൽത്താടിയിലാണുള്ളത്. വലിയ മരങ്ങൾ വരെ കടപുഴക്കിക്കളയാൻ ശക്തിയുള്ള പല്ലുകളാണിവ. ശത്രുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന അരിവാൾ പോലെയുള്ള പല്ലുകളും കാണ്ടാമൃഗത്തിനുണ്ട്. കുതിര. പരന്ന വീതിയുള്ള പല്ലുകളാണ് കുതിരയുടേത്. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ സഹായിക്കുന്ന അണപ്പല്ലുകളും ഇവയ്ക്കുണ്ട്. മുൻനിര പല്ലുകൾക്കും പിൻനിര പല്ലുകൾക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇവയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കടിഞ്ഞാണിന്റെ ഒരു ഭാഗം ഇറക്കി വെക്കുന്നത്. ആന. ഉളിപ്പല്ലുകളാണ് ആനയുടെ നീണ്ട 2 കൊമ്പുകളായി മാറിയിരിക്കുന്നത്. ഒരു ആഫ്രിക്കൻ ആനയുടെ ഓരോ കൊമ്പിനും ഏതാണ്ട് 23 കിലോഗ്രാം ഭാരമുണ്ടാകും. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ 100 കിലോഗ്രാമിൽ അധികം ഭാരമുള്ള ആഫ്രിക്കൻ ആനക്കൊമ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അവയുടെ നീളമാകട്ടെ 10 അടിയിലധികം വരും. മരം വരെ കടപുഴക്കാൻ കഴിവുള്ളതാണ് ആനക്കൊമ്പുകൾ. വിലപിടിപ്പുള്ള ഈ കൊമ്പുകൾക്ക് വേണ്ടി ആഫ്രിക്കയിലും ഏഷ്യയിലും വൻതോതിൽ ആനകളെ കൊന്നൊടുക്കുന്നുണ്ട്. ഒച്ച്. കുഞ്ഞൻ ഒച്ചുകളുടെ വായിലെ പല്ലുകളുടെ എണ്ണം അറിഞ്ഞാൽ നിങ്ങൾ നെട്ടും. 135 വരികളിൽ 105 പല്ലുകൾ വീതമുള്ള ഒച്ചിന്റെ വായിൽ ആകെ 14,175 പല്ലുകളാണുള്ളത്. വാളുകളുടെ ഒരു കൂട്ടം പോലെയാണ് ഇവ കണ്ടാൽ തോന്നുക. മുതല. വായിൽ നിന്ന് ഇരകൾ രക്ഷപ്പെടാതിരിക്കാൻ മുതലകളെ സഹായിക്കുന്നത് അവയുടെ കൂർത്ത പല്ലുകളാണ്. 2 താടികളിലുമായി 60-നും 110-നും ഇടയിൽ പല്ലുകളാണ് വിവിധ മുതല ഇനങ്ങളിൽ കാണാറുള്ളത്. ജീവിതകാലത്ത് 50 തവണയോളം ഇവ പല്ലുകൾ പൊഴിക്കാറുണ്ട്. ഇത്തരം ജീവികളെ പോളിഫിഡോണ്ട് എന്നാണ് വിളിക്കുക. മുതലകളുടെ ഓരോ വരി പല്ലിന്റെയും അടിയിൽ അടുത്ത വരി പുറത്തു വരാൻ റെഡിയായി നിൽപ്പുണ്ടാകും. ഏകദേശം 20 മാസത്തിൽ ഒരിക്കൽ എന്ന കണക്കിൽ പഴയ പല്ലുകൾ പൊയ്യുകയും പുതിയ പല്ലുകൾ മുകളിലേക്ക് കയറി വന്ന് സ്ഥാനം പിടിക്കുകയും ചെയ്യും. പാമ്പുകൾ. പാമ്പുകൾ ആഹാരം വിഴുങ്ങാറാണ് പതിവ്. അതുകൊണ്ട് മറ്റു ജീവികളെ പോലെ ചവയ്ക്കാൻ ആവശ്യമായ തരം പല്ലുകളൊന്നും അവയ്ക്ക് വേണ്ട.
ഇരപിടിക്കാനും ശത്രുക്കളെ കടിക്കാനുമുള്ള ടൂൾ ആണ് അവയ്ക്ക് പല്ല്. പാമ്പുകളുടെ പല്ലുകൾ അകത്തേക്ക് വളഞ്ഞാണ് ഇരിക്കുന്നത്. വിഴുങ്ങലിനിടയിൽ ഇര പുറത്തു ചാടാതിരിക്കാനുള്ള ടെക്നിക്കാണിത്. വിഷപ്പാമ്പുകളുടെ വിഷസഞ്ചിയോട് ചേർന്ന് കുഴലു പോലെയുള്ള പല്ലുകളുണ്ട്. കടിക്കാനൊരുങ്ങുമ്പോൾ വിഷസഞ്ചിയിൽ നിന്ന് വിഷം ഈ പല്ലുകളിലേക്ക് പ്രവഹിക്കുന്നു. പ്രത്യേക പല്ലാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ മുട്ട പൊട്ടിച്ച് പുറത്തു വരാൻ സഹായിക്കുന്നത്. കാട്ടുപന്നി. ജീവിതകാലം മുഴുവൻ വളരുന്ന നീളമേറിയ വാളുപോലെയുള്ള തേറ്റപ്പല്ലുകളാണ് കാട്ടുപന്നിയുടെ പ്രധാന ആയുധം. കടുവകളെ വരെ പീഡിപ്പിക്കാൻ പോന്ന പല്ലുകളാണ് കാട്ടുപന്നികളുടേത്. തവള. തവളകളുടെ കീഴ്ത്താടിയിൽ പല്ലുകൾ ഉണ്ടാവാറില്ല. മേൽത്താടിയിലും അണ്ണാക്കിനോട് ചേർന്നും കാണുന്ന പല്ലുകൾ ഉപയോഗിച്ച് ഇവ ഇരകളെ കടിച്ചു പിടിച്ച് വെക്കുന്നു. കന്നുകാലികൾ. കന്നുകാലികളുടെ കീഴ്ത്താടി ചലിപ്പിക്കാൻ കഴിയും. ഇത് ഇവരെ അഴവട്ടാൻ സഹായിക്കുന്നു. മേൽത്താടിയിൽ ഇവയ്ക്ക് മുൻനിര പല്ലുകൾക്ക് പകരം കട്ടിയുള്ള മോണയായിരിക്കും ഉണ്ടാവുക. എന്നാൽ മേൽത്താടിയിലും കീഴ്ത്താടിയിലും 6 വീതം അണപ്പല്ലുകൾ ഉണ്ടായിരിക്കും. കന്നുകാലികൾ ആദ്യം ഭക്ഷണം ചവച്ച് വിഴുങ്ങിയതിനു ശേഷം നാരുകൾ കൂടുതലുള്ള ഭാഗം വീണ്ടും വായിലേക്ക് കൊണ്ടുവന്ന് നന്നായി ചവച്ചരച്ച് വിഴുങ്ങും. ഇതാണ് അയവെട്ടൽ. നായ. 4 നീണ്ട കോമ്പല്ലുകളാണ് നായക്കുള്ളത്. കടിക്കാനും ഇരകളെ കടിച്ചു തൂക്കി നടക്കാനും ഇവയെ സഹായിക്കുന്നത് ഈ പല്ലുകളാണ്. ഇതിനിടയിലായി ഉളിപ്പല്ലുകളും ഇവറ്റകൾക്കുണ്ട്. പുറകിലായി മനുഷ്യരുടേതുപോലെ തന്നെ അണപ്പല്ലുകളും നായക്കുണ്ട്. ചിലന്തി. ചിലന്തിക്ക് 100 പല്ലുകളാണുള്ളത്. ചില ഇനങ്ങളിൽ ഇതെല്ലാം തന്നെ വിഷപ്പല്ലുകളുമാണ്. ഒരു കടാര പോലെ മുറിവുണ്ടാക്കാൻ സഹായിക്കുന്ന കൂർത്ത പല്ലുകളാണ് ചിലന്തികളുടേത്. മൂട്ടകൾ. കട്ടിലിൽ താവളമടച്ച് രക്തം കുടിച്ച് ജീവിക്കുന്ന ക്ഷുദ്രജീവികളാണ് മൂട്ടകൾ. ഇവക്ക് വാളുപോലെയുള്ള പല്ലുകളാണുള്ളത്. കടിക്കുമ്പോൾ പല്ലുകൾക്കൊപ്പം ചെറിയൊരു കുഴലും കൂടി ഇവയുടെ വായിൽ നിന്ന് ഇറങ്ങിവരും. ഈ കുഴലിലൂടെയാണ് ഇവ നമ്മുടെ രക്തം വലിച്ചെടുക്കുന്നത്. ഈ രക്തമാണ് അവരുടെ ആഹാരം. മുട്ടകൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്.